हाई फ्रेंड्स अस्सलामु अलैकुम वेलकम बैक टू माय चैनल इन या वन्निट्टुल्लत ओरु सूपर स्नैक रेसिपी आयिट्टाण नूडिल्सुम चिकनुम वेच्चिट्ट ओरु केक रेसिपी आण चेय्युन्नत अप्पो इत एंगने उंडाक्कान्नु नोक्काम फस्ट आयिट्ट तन्ने नूडिल्स ओन्न वेविच्चेडुक्कणम एतेंगिलुम ओरु ब्रांडिन्टे चिकन नूडिल्स आया मति രണ്ട് പാക്കറ്റാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഓയിൽ ഒഴിച്ചെടുക്കുക ഒരു 70-80% ആവുന്ന സമയത്ത് ഊറ്റിയെടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കുക അടുത്തതായിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ലാർജ് സൈസ് വലിയ ഉള്ളി കട്ട് ചെയ്തതാണ് എന്നിട്ട് പാകത്തിനൊപ്പം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഒരു ഹാഫ് തക്കാളി ചേർത്ത് കൊടുക്കാണ് എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക കുറച്ച് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ഷ്രെഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക ചിക്കന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉപ്പും മുളക് പൊടി ഗരം മസാല മാത്രം ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത് ഇനി ഈ മസാലയിലേക്ക് ഒരു കാൽ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒരു കാൽ സ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഒരു അര സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ് അതിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം ലാസ്റ്റ് ആയിട്ട് കുറച്ച് മല്ലിയില ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ ഫില്ലിംഗ് റെഡിയായി മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അല്പം ഗരം മസാല കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ രണ്ട് പാക്കറ്റിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന സ്പൈസ് മസാല പൗഡർ ചേർത്തിട്ട് നല്ലപോലെ നടിച്ചെടുക്കുക മുട്ടൻ്റെ മിക്സ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് എക്സ്ട്രാ 2 മുട്ട ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക ടോട്ടൽ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുഴിയുള്ള ഒരു പാനിലേക്ക് ഒരു അല്പം ഓയിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള നൂഡിൽസിൻ്റെ മുട്ടൻ്റെ മിക്സിൻ്റെ ഒരു പകുതി ഭാഗം എടുത്തിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുകയാണ് എല്ലാ ഭാഗത്തേക്കും നല്ല തിക്കായിട്ട് തന്നെ വെച്ച് കൊടുക്കുക നല്ലോണം ഫില്ലിംഗ് ഉണ്ടാകുമ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിൻ്റെ മുകളിൽ നൂഡിൽസ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഏറ്റവും ലാസ്റ്റ് ആയിട്ട് മുകളിൽ കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതുകൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു പാനിൻ്റെ മുകളിൽ വേറൊരു പാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 10-15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ സൈഡ് വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എടുത്തു മാറ്റുക ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാനിലേക്ക് സെയിം പോലെ തന്നെ ഒരല്പം നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് 2 മുതൽ 3 മിനിറ്റ് വരെ വേവിച്ചെടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ നൂഡിൽസ് കേക്ക് റെഡിയായി ചിക്കനും നൂഡിൽസും കയ്യിലുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവണമെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക